നമസ്കാരം. സ്വന്തം മകളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ CPM നേതാവ്, ഒരു വർഷമായി കുഞ്ഞിനു വേണ്ടി അലയുന്ന മകളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടം. ഇത് പറയുമ്പോൾ നിങ്ങൾ കരുതും UPയിലോ ഗുജറാത്തിലോ നടന്ന സംഭവമാണെന്ന്. അല്ല, ഇത് ഇവിടെയാണ്, ഈ കേരളത്തിൽ, നമ്മുടെയൊക്കെ മൂക്കിന്റെ തുമ്പത്ത്. കേട്ടാലും കണ്ണുമിഴിച്ചു പോകുന്ന സംഭവ വികാസങ്ങളാണ് തിരുവനന്തപുരത്ത് അരങ്ങേറുന്നത്. സ്വന്തം കുഞ്ഞിനെ തേടി പെറ്റമ്മ അലയുമ്പോൾ പ്രതികളെ സംരക്ഷിക്കുന്നത് പോലീസും CPMഉം എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്. SFI നേതാവായിരുന്ന അനുപമയും ഭർത്താവും DYFI നേതാവുമായ അജിത്തും പരാതിയുമായി പോലീസ് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുമ്പോഴും പോലീസും ഭരണകൂടവും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത് പ്രതിസ്ഥാനത്തുള്ള CPM നേതാവും അനുപമയുടെ അച്ഛനുമായ ജയചന്ദ്രനുള്ള ഉന്നത ബന്ധങ്ങൾ മൂലമാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഒരു വർഷം മുമ്പ് പ്രസവിച്ച കുഞ്ഞിനെ തന്റെ അച്ഛനും അമ്മയും കൊണ്ടുപോയെന്ന ഗുരുതര ആരോപണവുമായാണ് അനുപമയെന്ന 22-കാരി രംഗത്തെത്തിയിരിക്കുന്നത്. പേരൂർക്കട പോലീസിലും DGPക്കും മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടും കുഞ്ഞിനെ കണ്ടെത്താൻ സഹായിക്കുന്നില്ലെന്നാണ് യുവതിയുടെ പരാതി. SFI പ്രവർത്തകയായിരുന്ന അനുപമയും DYFI മേഖലാ സെക്രട്ടറി ആയിരുന്ന അജിത്തും തമ്മിൽ പ്രണയത്തിലായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ആ സമയത്ത് അജിത് വിവാഹിതനായിരുന്നു. ഭാര്യയുമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിവാഹബന്ധം വേർപെടുത്തിയിരുന്നില്ല. അജിത്ത് ദളിത് ക്രിസ്ത്യനായതുകൊണ്ടും വിവാഹിതനായതുകൊണ്ടും ബന്ധത്തെ അനുപമയുടെ വീട്ടുകാർ എതിർത്തു. ജാതിയില്ല, മതമില്ല എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുമെങ്കിലും ജാതി ഭ്രാന്തിന്റെ അങ്ങേ തലയ്ക്കലാണ് CPM എന്നത് ഇതിലൂടെ വ്യക്തമാവുന്നു. ഇരട്ട വിവാഹം നിയമം അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്തെ എതിർപ്പിന് നിയമപരമായ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടാം. എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം ഞെട്ടിക്കുന്നതാണ്. വിവാഹത്തെ അച്ഛനും അമ്മയും എതിർക്കുന്നതിനിടയിൽ അനുപമ ഗർഭിണിയായി. വീട്ടുകാർ തന്നെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ October 19 സിസേറിയനിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകി. ജനുവരിയിൽ വിവാഹമോചനം നേടിയ അജിത്ത് മാർച്ച് മാസം മുതൽ അനുപമയ്ക്കൊപ്പം താമസം തുടങ്ങി. April 19 കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി അനുപമ പേരൂർക്കട പോലീസിൽ നൽകി. പലതവണ നേരിട്ട് പോയിട്ടും കുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുകയോ കേസെടുക്കുകയോ ഒന്നും ചെയ്തില്ലെന്ന് അനുപമ പറയുന്നു. DGPക്കും മുഖ്യമന്ത്രിക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും CPM നേതാക്കൾക്കും എല്ലാം പരാതി നൽകി. പ്രസവിച്ച് 1 വർഷമാകുമ്പോഴും കുട്ടി എവിടെയാണെന്ന് അനുപമയ്ക്കറിയില്ല. അച്ഛനും അമ്മയും വ്യക്തമായ മറുപടിയും നൽകുന്നില്ല. കുട്ടിയെ അനുപമയുടെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു എന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നും അറിഞ്ഞത്. കുഞ്ഞിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതിനു ശേഷം എവിടെയാണ് തന്റെ കുഞ്ഞെന്ന് രക്ഷിതാക്കൾ പറയുന്നില്ലെന്നും കുഞ്ഞിനെ തനിക്ക് വേണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. പേരൂർക്കടയിലെ പ്രാദേശിക CPM നേതാവ് ജയചന്ദ്രന്റെ മകളാണ് രക്ഷിതാക്കൾക്കെതിരെ രംഗത്തു വന്നത്. പല പ്രമുഖ CPM നേതാക്കളുമായും വ്യക്തിബന്ധമുള്ള നേതാവാണ് ജയചന്ദ്രൻ. പോലീസിനും ഇതെല്ലാം നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പോലീസ് ഇടപെടുന്നില്ല. അച്ഛനെതിരെ ഗുരുതര ആരോപണമാണ് അനുപമ ആരോപിക്കുന്നത്. പ്രസവിച്ച ശേഷം കുഞ്ഞിനെ അച്ഛൻ തട്ടിക്കൊണ്ടുപോയി. സിസേറിയൻ കഴിഞ്ഞു കിടക്കുമ്പോൾ എതിർത്തു. എന്നാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ വലിയ ഇടപെടൽ കഴിഞ്ഞില്ല. കുട്ടിയെ പിന്നീട് കാണിച്ചു തരാമെന്ന് അമ്മ പറഞ്ഞു. സഹോദരിയുടെ വിവാഹം കഴിയും വരെ മാറ്റി നിർത്താമെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നീട് ഒരിക്കലും കുട്ടിയെ കണ്ടിട്ടില്ലെന്നും അനുപമ പറയുന്നു. പക്ഷേ പോലീസ് എല്ലായ്പ്പോഴും മൗനത്തിലാണ്. ഈ കഥ സോഷ്യൽ മീഡിയ വൈറലാക്കുമ്പോൾ ഉയരുന്നത് നിരവധി സാമൂഹിക പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ്. തിരുവനന്തപുരത്തുള്ള ഒരു CPM കുടുംബത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രതിസ്ഥാനത്തുള്ളത് CPMന്റെ നേതാവും. അതുകൊണ്ട് തന്നെ പോലീസിനും അനക്കമില്ല, സാമൂഹിക പ്രവർത്തകരുടെ ഞെട്ടലുമില്ല. ഈ സംഭവം വല്ല UPയിലോ മറ്റായിരുന്നെങ്കിൽ വായിൽ പഴം തിരുകിയ എല്ലാ സാമൂഹിക പ്രവർത്തകരും സാംസ്കാരിക നായകരും മാമാ മാധ്യമങ്ങളും യോഗി ആദിത്യനാഥിനെതിരെ ഉറഞ്ഞു തുള്ളിയേനെ. ആ കുഞ്ഞിന് എന്തു സംഭവിച്ചു? എന്തുകൊണ്ട് പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നു? മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല? ഇതൊന്നും ചോദിക്കാൻ ഇവിടെ ഒരാളും വായ തുറക്കില്ല. അതാണ് നമ്മുടെ പ്രബുദ്ധ കേരളം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.